ക്രിസ്തുമത വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. കരിവാരക്കുണ്ട് വീട്ടിക്കുന്ന് സെന്റ് ജോർജ് കത്തോലിക്ക ദേവാലയത്തിൽ ഈസ്റ്റർ ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഇടവക വികാരി ഫാദർ ജോർജ് ആലുമൂട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലോകം നിങ്ങളെ ദോഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അതിനെ ദോഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ ആഘോഷിച്ചു. ക്രിസ്തു മരിച്ച മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ ആഘോഷമായാണ് ക്രൈസ്തവർ ഈസ്റ്റർ ദിനം ആഘോഷിച്ചു പോരുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ആരാധനാലയങ്ങളിൽ ഈസ്റ്റർ ആഘോഷം ആരംഭിച്ചു. 50 നോമ്പാചരണത്തിന്റെ അവസാനം കൂടിയാണ് ഈസ്റ്റർ. യേശുദേവൻ ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ച, അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹ വ്യാഴവും അതിനെ തുടർന്നുള്ള ദുഃഖവെള്ളിയുമാണ് ഈസ്റ്ററിനു മുമ്പായി വിശ്വാസികൾ ആഘോഷിച്ചത്. നോമ്പിന്റെ ത്യാഗവും പ്രാർത്ഥനയുടെ സംതൃപ്തിയും ആഘോഷത്തിന്റെ ആവേശവും ഒപ്പം വേനലവധിയുടെ ആലസ്യവും ചേർന്നാണ് ഈസ്റ്റർ വിശ്വാസികൾ കൊണ്ടാടുന്നത്. വിശുദ്ധ വാരത്തോടനുബന്ധിച്ച് ശനിയാഴ്ച മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന, സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥന എന്നിവയും ഉയർപ്പ് തിരുനാൾ ആഘോഷവും സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പ്രദക്ഷിണം, വിശുദ്ധ കുർബാന, വചനപ്രഘോഷം, സമാപന ആശീർവാദം, കേക്ക് വിതരണം തുടങ്ങിയവയും നടന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.